അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ കിതാബ് ചോദ്യോത്തര പരമ്പരയിൽ ഒരു ചോദ്യം. ഈ ചോദ്യം വന്നിരുന്നത് നായ തൊട്ടാൽ നജസ്സാകുമോ എന്നതാണ്. നായ തൊട്ടാൽ, നായ ഒരു പാത്രത്തിൽ നാവിട്ടാൽ, തലയിട്ടാൽ അത് ഏഴ് പ്രാവശ്യം കഴുകണം ആ പാത്രം. അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇതിന്റെ വിശദീകരണങ്ങളിലും മറ്റു ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഹുക്കുമ എന്ന് സംബന്ധിച്ച് കഴുകണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ നജസ്സാണോ അല്ലേ എന്ന കാര്യത്തിൽ മാലിക്കി മദ്ഹബിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഇമാം മാലിക് അവർകളിൽ നിന്ന് മഷ്ഹൂറായിട്ടുള്ള അഭിപ്രായം നജസ് അല്ല എന്നാണ്. എന്നാൽ നജസ്സാണ് എന്നൊരു റിപ്പോർട്ടും ഇമാമാറുകളിൽ നിന്നുണ്ട്. ഏതായാലും ഏഴ് പ്രാവശ്യം കഴുകണം എന്ന കാര്യത്തിൽ ഇമാം മാലിക് റഹ്മഹുള്ള അവർക്കും ഒരേ അഭിപ്രായം തന്നെയാണുള്ളത്. അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇനി മറ്റൊരു വിഷയം, നായയുടെ രീപ്പ്, അതായത് ഉമിനീർ നജസാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉണങ്ങിയ ഭാഗം, അതായത് രോമം പോലെയുള്ള ഭാഗങ്ങൾ സ്പർശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രോമം പോലെയുള്ള ഭാഗങ്ങളാണ് തൊട്ടതെങ്കിൽ, സ്പർശന വിധേയമായതെങ്കിൽ നജസാവുമോ എന്ന കാര്യത്തിലും ഭിന്ന വീക്ഷണങ്ങൾ ഉണ്ട്. ഷാഫിഈ മദ്ഹബ് പ്രകാരം നായയുടെ ഏത് ജുസ്, ഏത് ഭാഗം തൊട്ടാലും എന്താണ്, അത് നജസാണ്. എല്ലാ ഭാഗവും നജസ് തന്നെയാണ്. ഏഴ് പ്രാവശ്യം കഴുകുകയും വേണം, അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വാരിക്കുകയും വേണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നുള്ള ഹദീസുകളും അതിന്റെ വിശദീകരണങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഉമിനീര് നജസാണ്, രോമം ശുദ്ധമാണെന്നുള്ള അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ട്. ശ്രേയാ, ഇതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ കാണാം വിശദമായിട്ട് ഇൻഷാല്ലാ. ഹദീസ് ഒന്ന്, സ്വഹീഹ് മുസ്ലിം, കിതാബ് ത്വഹാറ, അനബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുഹൂറു ഇനാഇ അഹദികും ഇദാ വലവ ഫീഹി അൽകൽബു അൻ യഗ്സിലഹു സബഅ മറാത്തിൻ ഊലാഹുന്ന ബിതുറാബ്. എന്താണ് തുഹൂറു ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരുത്തന്റെ പാത്രത്തിന്റെ ശുദ്ധീകരണം, ഇതാ വലവ ഫീഹി, അതിൽ നക്കിയാൽ, നാവിടുന്നതിനാണ് വലക എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലിക്കിയ. അൽ കൽബു, നായ ഒരു പാത്രത്തിൽ തലയിട്ടു, നാവിട്ടു എങ്കിൽ, അൻ യഗ്സിലഹു, അതിനെ കഴുകരാണ്. ശുദ്ധീകരണം എന്താണ്? ആ പാത്രത്തിന് ശുദ്ധീകരിക്കാൻ വേണ്ടി അൻ യഗ്സിലഹു, ആ പാത്രത്തെ കഴുകരാണ്. സബ മറാത്തിൻ, ഏഴ് തവണ, ഊലാഹുന്ന ബിത്തുറാബി, അതിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണുകൊണ്ട് എന്ന് പറഞ്ഞാൽ വെറും മണ്ണ് കൊണ്ടല്ല, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് എന്ന് അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഹദീസ് രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ വലവൽ ഖൽബു ഫീ ഇനാഇ അഹദികും ഫൽ യുരിഖുഹു സുമ്മൽ യഗ്സിൽഹു സബഅ മിറാറിൻ. എന്താണ് ഇദാ വലവൽ ഖൽബു? നബിസ്ലാസിൻ പറയുന്നത് നായ തലയിട്ടാൽ, അല്ലെങ്കിൽ നായ നാവിട്ട നക്കിയാൽ, ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ, ഫൽ യുരിഖുഹു, അവൻ ആ സാധനം കളയട്ടെ, ഒഴിച്ചു കളയട്ടെ, പാത്രത്തിലുണ്ടായിരുന്ന ഉള്ളടക്കം എടുത്ത് കളയട്ടെ. സുമ്മ പിന്നീട്, സുമ്മൽ യൗസിൽഹു, പിന്നീട് ആ പാത്രത്തെ അവൻ കഴുകട്ടെ. സബ മിറാറിൻ, ഏഴ് തവണ. സബ ഏഴ്, മറത്തിൻ ജമ്മ് മിറാർ, തവണകൾ, മറത്തിൻ തവണ. ഹദീസ് മൂന്ന്, ഇബ്നുൽ മുവഫൽ ഖാല അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ലിൽ കിലാബി ثم قال ما بالهم وما بال الكلاب ثم رخص في كلب الصيد وكلب الغنم وقال اذا ولغ القلب في الاناء فاغسله سبع مرات واغفره الثامنه في التراب. بسم الله الرحمن الرحيم. ابن المعطل رضي الله عنه صحابي رپورٹ ചെയ്യുന്നു,
ആര അദ്ദേഹം പറഞ്ഞു, അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ബിഖത്ലിൽ കിലാബി, നായകളെ കൊല്ലാൻ, നായകളെ കൊല്ലാനുണ്ടായിരുന്ന ഹുക്കുമ് നിസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിന്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. അതേപോലെ മറ്റൊരു വിശദീകരണം, നായകളെ കൊല്ലാൻ പറഞ്ഞത് കടിക്കുന്ന നായകൾ, അക്രമോത്സുകത പ്രകടിപ്പിക്കുന്ന നായകൾ, അതിനെപ്പോ പട്ടികളെ കണ്ട പോലെ, അപ്പൊ അങ്ങനെയുള്ള അക്രമമുണ്ടാക്കുന്ന കടിക്കുന്ന നായകളെയാണ് എന്നും അഭിപ്രായമുണ്ട്. സുമ്മക്കാല, പിന്നീട് വിശ്വാസം പറഞ്ഞു, മാ കാലുഹു മാ ബാലുക്കില, അവയുടെയും മറ്റു നായകളുടെയും അവസ്ഥ കാര്യം എന്താണ്. സുമ്മ റഹസ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് നൽകി, റഹസ ഇളവ് നൽകി, റുഹ്സ ആനുകൂല്യം, റുഹ്സത്ത് ആനുകൂല്യം, റഹസ ഇളവ് നൽകി, ഫി കൽബി സ്വൈദി, വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നായയുടെ വിഷയത്തിൽ, കൽബിൽ വനമി, ആടുകളെ കാവൽ നിൽക്കുന്ന നായകളുടെ വിഷയത്തിലും, അങ്ങനെയുള്ള നായകളെ വളർത്താം, അല്ലാത്ത നായകളെ വെറുതെ നായ്ക്കളെ വളർത്താൻ പാടില്ല, മനസ്സിലായില്ലേ. അപ്പൊ നായ്ക്കളെ വളർത്തുന്ന ഒന്നുകിൽ കാവലിന് വേണ്ടി, അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സമാനമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നായകളെ വളർത്താം എന്നതാണ് ഹദീസ് എന്ന് മനസ്സിലാക്കി. വഖാല, തുടർന്ന് നബിസ്വാസം പറഞ്ഞു, ഇതാ വലഗൽ കൽബു, നായ തലയിട്ടാൽ, അല്ലെങ്കിൽ നാക്കിട്ടാൽ, നക്കിയാൽ, ഫിൽ ഇനായി, പാത്രത്തിൽ, ഫഗ്സിലുഹു, നിങ്ങൾ അതിനെ കഴുകണം, സബഉ മറാത്തിൻ, ഏഴ് തവണ, വഅഫ്ഫിറുഹു, നിങ്ങൾ ഉരയ്ക്കണം, അസ്സാമിനത്ത, എട്ടാമത്തെ പ്രാവശ്യം, മിനത്തു ഫി തുറാബ്, മണ്ണിൽ. ഇവിടെ എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ എട്ട് പ്രാവശ്യം എന്ന് വന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രാവശ്യം മണ്ണ് കൂടി ചേർത്ത വെള്ളം കൊണ്ടാണല്ലോ കഴുകുന്നത്. ആ മണ്ണ് കൊണ്ട് കഴുകലിനെ, മണ്ണ് കൊണ്ട് ഉരക്കുന്നതിനെ ഒരു പ്രാവശ്യമായി കണക്കാക്കിയിട്ടാണ് എട്ട് പ്രാവശ്യം എന്ന് വന്നത് എന്ന് വിശദീകരണം കാണാം. ഇനി അടുത്തത് ഹദീസ് നാല്, അന്ന അബി ഹുറൈറ അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിൽ കൽബി യലഗു ഫിൽ ഇനാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഒരു റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിൽ കൽബി, നായയുടെ വിഷയത്തിൽ, യലഗു ഫിൽ ഇനായി, പാത്രത്തിൽ തലയിടുന്ന, അല്ലെങ്കിൽ നാക്ക് നാവ് കൊണ്ട് വെക്കുന്ന, അന്നഹു യൗസിൽഹു, അതിനെ പാത്രത്തെ കഴുകണമെന്ന്, സലാസൻ, മൂന്ന് തവണ, ഔഹംസൻ, അല്ലെങ്കിൽ അഞ്ച് തവണ, ഔസബൻ, അല്ലെങ്കിൽ ഏഴ് തവണ. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിൽ മൂന്ന്, അഞ്ച്, ഏഴ് എന്നിങ്ങനെ വന്നിട്ടുണ്ട്. എന്നാലും ഏറ്റവും സഹിഹായിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഒക്കെ ധാരാളം റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഏഴ് എന്നാണ്. അപ്പൊ ഏഴ് പ്രാവശ്യം എന്നതിനാണ് യഥാർത്ഥത്തിൽ പ്രബലത കൽപ്പിക്കേണ്ടത്. ഇതിൽ തന്നെ മൂന്ന്, അഞ്ച്, അല്ലെങ്കിൽ ഏഴ് എന്നാണ് വന്നിരിക്കുന്നത്. താറപ്പത്തിന് വന്നിട്ടുള്ള ഹദീസാണ് ഈ അവസാനം പറഞ്ഞ ഹദീസ്. ഇനി ഹദീസ് അഞ്ച്, സ്വഹീഹ് ബുഖാരിയിൽ നായ പാത്രത്തിൽ നിന്ന് കുടിച്ചാൽ ഏഴ് തവണ കഴുകണം എന്ന് പറയുന്ന സംബന്ധിച്ച് പറയുന്ന ബാബ് എന്ന ബാബിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ബാബ് ഇദാ ശരിബൽ കൽബു ഫി ഇനാ യഹദികും ഫല്യഗ്സിൽ സബഅ, ബാബിന്റെ പേര് എന്താണ്, ഇദാ ശരിബൽ കൽബു, നായ കുടിച്ചാൽ, ഫി ഇനാ യഹദികും, നിങ്ങളുടെ അടുത്തന്റെ പാത്രത്തിൽ നിന്ന്, ഫല്യഗ്സിൽ ഹു, അതിനെ അവൻ കഴുകട്ടെ, സബഅ, ഏഴ് തവണ. وقال احمد بن شبيب എന്ന് പറഞ്ഞ ഹദീസ് കാണാം. ഹംസത്ത് ബിൻ അബ്ദുല്ലാഹി എന്നവർ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം. قال അദ്ദേഹം പറഞ്ഞു, കാനത്തിൽ കിലാബ് തബൂലു വതഖബിലു വതദ്ബിറു ഫിൽ മസ്ജിദി ഫി സമാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യകൂനു യർഷൂന ഷൈഅൻ മിൻ ദാലിക്. കാനത്തിൽ കിലാബു, നായകളായിരുന്നു, തബൂരു മൂത്രമഴിക്കുമായിരുന്നു, തുഹുബിലു തുതുബിറു മുന്നിടുകയും പിന്നിടുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുമായിരുന്നു. എന്ത് ഫിൽ മസ്ജിദി, പള്ളിയിൽ, ഫി സമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ, ഫലം യകൂനു യർഷൂന ഷൈഅൻ മിൻ ദാലിക്. ആ നോട്ട് ആദ്യം കൊടുത്തപ്പോ ആ അവസാന ഭാഗത്തിന്റെ പരിഭാഷ വിട്ടുപോയിട്ടുണ്ട്. അത് ഇൻഷാല്ലാ എടുത്ത് ചേർക്കാം ബ്ലോഗിലും യൂട്യൂബിലൊക്കെ, വാട്സാപ്പിലുള്ളവർ ശ്രദ്ധിക്കാം. ഫലം യകൂനു യർഷൂന, അപ്പോൾ അവർ എന്തായിരുന്നില്ല, തെറിപ്പിക്കുമായിരുന്ന വെള്ളമൊന്നും പിന്നെ ഒഴിക്കുമായിരുന്നില്ല, ശരിയാൻ ഒന്നും, മിന്ദാലിക്ക, അതിൽ നിന്ന് പറഞ്ഞാല് ആ മൂത്രം ഒഴിച്ചെടുത്ത് ഒന്നും ചെയ്യുമായിരുന്നില്ല എന്ന്. അപ്പൊ ഇതിന്റെ ഒരു വിശദീകരണത്തിൽ കാണാം, ഇത് ഒരു വിശദീകരണം, ഇത് ഇബ്തിദായിലാണ്, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹുക്കും ആണ്. മറ്റൊരു വിശദീകരണം ഉള്ളത്, ഇവിടെ മസ്ജിദിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മസ്ജിദിന്റെ അകത്ത് എന്നല്ല ഉദ്ദേശിക്കുന്നത്, മസ്ജിദിന്റെ പുറത്ത്, മസ്ജിദിന്റെ കോമ്പൗണ്ട്, മസ്ജിദിന്റെ പുറത്ത്, പള്ളിയുടെ പുറത്ത് എന്നതാണ്. അപ്പൊ പള്ളിയുടെ പുറത്ത്, ഇപ്പോ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഒരു നായ കയറി, അവിടെ മൂത്രമൊഴിച്ചു, മൂത്രമൊഴിച്ചിട്ട് വെയിൽ കൊണ്ടു, വെയിൽ കൊണ്ടാൽ ശുദ്ധമാകുന്ന അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ സ്വബുൽ മാവ്, വെള്ളം ഒഴിച്ചാൽ ശുദ്ധമാകും എന്ന അഭിപ്രായമുണ്ട്.
അപ്പൊ ശംസു കൊണ്ട് ശുദ്ധമാകും എന്നുള്ള വീക്ഷണം ഉണ്ട്. വെയിൽ കൊണ്ടാല് അത് ഉണങ്ങിപ്പോയാൽ ശുദ്ധമായി എന്നുള്ള അഭിപ്രായം ഉണ്ട്. അപ്പൊ ആ രണ്ട് തരത്തിലും ഇതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നായ തൊട്ടാൽ, നായ പാത്രത്തിൽ തലയിട്ടാൽ, അല്ലെങ്കിൽ നാക്ക് ഇട്ടാൽ, നക്കിയാൽ ഒക്കെ 7 പ്രാവശ്യം കഴുകണം എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സംശയമില്ല, 7 പ്രാവശ്യം കഴുകിയാണ് വേണ്ടത്. അതിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അത് പിന്നെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകുന്നത് ഒന്നാമത്തെ പ്രാവശ്യം മുതലാണ് ഏറ്റവും ഉത്തമം. അവസാനത്തേതിന്റെ മുമ്പുള്ള ഏതെങ്കിലും സമയത്ത് അവർ കൂടുതൽ ഉത്തമം. അവസാനം മണ്ണ് കൊണ്ട് കഴുകല്ല, അതല്ല കൂടുതൽ നല്ലത്. അങ്ങനെ ചെയ്യാവുന്നതാണ് ഇന്ന് മാത്രം. മോഡ്യൂൾ 3 എന്നതാണ് അടുത്തത്. മോഡ്യൂൾ 3 ഇമാം നബവി റഹ്മഹുള്ള ഷർഹ് മുസ്ലിമിൽ വിശദീകരിക്കുക. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിനെ, ഹദീസുകളെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥമാണിത്, ഷർഹ് മുസ്ലിം ദി നബവി, ഷർഹ് നബവി അല മുസ്ലിം. നായ നജസാണ് എന്നതാണ്. ഷാഫി മധുപ്രകാരം നായ പൂർണ്ണമായിട്ടും നജസാണ്. അമ്മ അഹ്കാമുൽ ബാബ്, ഈ വിഷയത്തിലുള്ള ഹുക്കുമുകൾ എന്ന് പറഞ്ഞാൽ ഹദീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിന്റെ ഈ ഭാഗം മാത്രമാണ് ഉപാർത്തിട്ടിരിക്കുന്നത്. ഫീഹി ദലാലത്തുൻ വാഹിറത്തുൻ, പ്രകടമായ തെളിവ് ഈ ഹദീസിലുണ്ട്. നമ്മൾ പറഞ്ഞ ഹദീസുകളുണ്ടല്ലോ, സ്വഹീഹ് മുസ്ലിം ഹദീസുകളുണ്ടല്ലോ. ലി മദ്ഹബി ഷാഫിഈ വഗൈരിഹി റളിയല്ലാഹു, ഷാഫിഈ ഇമാമിനും മറ്റുള്ളവർക്കും, റളിയല്ലാഹു അൻഹും, അവരുടെ മേൽ അല്ലാഹുവിൻ തൃപ്തി ഉണ്ടായിരിക്കട്ടെ. മിമ്മൻ യഖൂലു ബി നജാസത്തിൽ കൽബി, നായ നജസാണ് എന്ന് പറയുന്നവർക്ക്, നായ നജസാണ് എന്ന് പറയുന്ന ഇമാം ഷാഫി റഹ്മഹുള്ള അതുപോലെ മറ്റ് ഇമാമുകൾ, അവർക്ക് അവരുടെ വീക്ഷണത്തിന് ആധാരമുണ്ട്, തെളിവുണ്ട് ഈ ഹദീസിൽ. لأن الطهارة تكون عن حدث أو نجس وليس هنا حدث فتعين النجس. نرال لأن الطهارة كان شدي كرنا يبقلان تكون أداغ عن حدث أشدية تت أشدية لنا أشدية أو نجس ألين النجس تت അപ്പൊ ഇവിടെ ഒന്നുകിൽ ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ സംഭവിക്കണം, അതാണ് ഹദസ് അല്ലെ. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഹദസു അസ്ഹർ എന്ന് പറയുന്നത് എന്താണ്, ഉദു ഇല്ലാത്ത അവസ്ഥ ആണ്. ഹദസുൽ അക്ബർ കുളി നിർബന്ധമാകുന്ന അവസ്ഥ ആണ്. അപ്പൊ ഇത് രണ്ടും ഇവിടെ ഇല്ലല്ലോ. ആയ തൊടാ പറയുമ്പോ ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ, അതൊന്നും സംഭവിക്കുന്നില്ല. ഔ നജസിൻ, അല്ലെങ്കിൽ നജസ് കൊണ്ടാണ് ശുദ്ധീകരണം വരിക, ത്വഹാറത്ത് വരിക. ഇവിടെ നജസ് ആണപ്പോ എന്ന് മനസ്സിലാക്കാം. ഫത്തഅയ്യന ഹദസിൻ, ഇവിടെ ഹദസ് സംഭവിക്കുന്നില്ല, സാഹചര്യം സംഭവിക്കുന്നില്ലല്ലോ. നായ ഒട്ടി വിചാരിച്ചിട്ട് ഒന്നും പറയുന്നുണ്ടോ, ഇല്ല. അതേപോലെ എന്ത് സംഭവിക്കുന്നില്ല, കുടി നിർബന്ധമാകുന്നുണ്ടോ, ഇല്ല. പിന്നെന്താണ്, വലൈസഹുന ഹദസ്, അപ്പൊ ഇവിടെ ഹദസ് ഇല്ല. അപ്പൊ തായന നജസ്, അപ്പൊ എന്താണ്, നജസാണ് എന്ന് നിർണിതമായി, നജസാണ് എന്ന് വ്യക്തമായി നിർണിതമായി. ഫഇൻ ഖീല, ഇനി പറയപ്പെട്ടാൽ ഇങ്ങനെ ചോദ്യം, അൽ മുറാദു അത്തഹാറത്തുൽ ലഗ്‌വിയ്യ, ഇവിടെ തഹാറത്ത് എന്ന് കണ്ടാ ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായ അർത്ഥത്തിലാണ്. അപ്പോ അതിനുള്ള ജവാബ്, അതിനുള്ള റിപ്ലൈ, മറുപടി, ഷറഈയായ അർത്ഥത്തിൽ സംഗതികളെ എടുക്കുകയാണ് വേണ്ടത്. അതാണ് അതിനകത്ത് മുൻഗണന, മുഖദ്ദമായിട്ട് മുൻഗണനയായിട്ട് നൽകേണ്ടത് ഭാഷാപരമായ അർത്ഥത്തിനേക്കാൾ. ഇപ്പം ഇമാം മാലിക് റഹ്മഹുള്ള അവരുടെ വീക്ഷണത്തിൽ, മഷ്ഹൂറായ വീക്ഷണത്തിൽ, പ്രസിദ്ധമായ അഭിപ്രായം എന്താണ്, അവരുടെ നിന്ന്, ഇമാം അവരുടെ നിന്ന് പ്രസിദ്ധമായ റിപ്പോർട്ട് പ്രകാരം, നായ നജസല്ല, പക്ഷേ 7 പ്രാവശ്യം കഴുകണം. തല ഇത് നായ തൊട്ടാൽ എന്ത് ചെയ്യണം, ആ രീത്ത് നായയുടെ ഈ ഉമിനീരക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ 7 പ്രാവശ്യം കഴുകണം. ആ പാത്രം ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം. പക്ഷേ അത് ആ കഴുകൽ എന്താണ്, തഅബ്ബുദ് എന്ന നിലക്കാണ് എന്നും നജസ് എന്ന നിലക്ക് അല്ല എന്നുമാണ് അവരുടെ പ്രസിദ്ധമായിട്ടുള്ള വീക്ഷണം. ഫീഹി അയ്ദൻ, ഇനി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു പറയാം, ഇതിൽ ഈ ഹദീസിൽ ഇതും തെളിവുണ്ട്. എന്ത്, നജാസത്തു മാ ബലഗ ഫീഹി, എന്താണ്, എന്തിനാണോ നായ തലയിട്ടത് അല്ലെങ്കിൽ നാക്ക് ഇട്ടിളക്കിയത് അതിന്റെ നജസ്. ഇപ്പം തലയിട്ട ബലഗ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം ദ്രാവക രൂപത്തിലുള്ളത് എന്തെങ്കിലുമൊക്കെ നക്കുന്നതിന് പറയും. പക്ഷെ പാത്രത്തിൽ തലയിടാന്ന് പറയുമ്പോൾ തലയിട്ടിട്ട് നാക്ക് തട്ടിയിട്ടുണ്ടോന്ന് അങ്ങനെ നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും എന്ത് ചെയ്യണം, ഈ കഴുകണം. മാത്രമല്ല നായയുടെ ഏത് ഭാഗം തട്ട സ്പർശിച്ചാലും എന്താണ്, നജസാണെന്നാണ് ഷാഫി മദ്ഹബ് വീക്ഷണം. അത് ശ്രദ്ധിക്കണം. അപ്പൊ നായ തലയിട്ട് കഴിഞ്ഞാല് അവിടെ നാവ് തൊട്ടുണ്ടാവും, ചിലപ്പോൾ നാവ് കൂട്ടി ചിലപ്പോൾ ഇളക്കിയിട്ടുണ്ടാവും,
ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവണമെന്നില്ല, അപ്പൊ കുടിക്കണം നിർബന്ധമില്ല. അടുത്ത് ഏത് പാത്രത്തിലാണോ നായ തലയിട്ടത് അല്ലെങ്കിൽ നാവിട്ടത് നക്കിയത് ആ പാത്രം നജസാണ്, ആ പാത്രത്തിൽ ആ ഭാഗം നജസായി, അവിടെ നജസായി എന്ത് ചെയ്യണം? വന്നഹു ഇങ്കാന താഴാമൻ, ഈ നായ സ്പർശിച്ച ഭാഗം അത് ഭക്ഷണമാണ് എങ്കിൽ, മാ ഇയൻ ദ്രാവക രൂപത്തിലുള്ള, മായ ഭക്ഷണമാണ് ദ്രാവക രൂപം, മാ ഇയൻ ദ്രാവകം, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമാണ് ലിക്വിഡ് ആണ് എങ്കിൽ, ഹറുമാക്കിലുഹു അത് തിന്നലെന്താണ്? ഹറാമായി, എന്താണ്? നിഷിദ്ധമാണ്, മൊത്തം നജസായി. ലിഅന്ന ഇറാഖതഹു, കാരണം അതിനെ കളയൽ, കളയണമെന്നല്ലേ നബി പറഞ്ഞത്, അതിന്റെ ഉള്ളടക്കം കളയണമെന്നല്ലേ, പാത്രത്തിലുണ്ടായിരുന്ന സാധനം കളയണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇറാഖതുല്ലഹു അത് നഷ്ടപ്പെടുത്തലല്ലേ, നഷ്ടപ്പെടുത്തലാണ്, കളയാൻ പറയുമ്പോൾ നഷ്ടപ്പെടുത്തലാണല്ലോ. ഫലൗകാന ത്വാഹിറൻ, അപ്പോൾ അത് ശുദ്ധമായിരുന്നു എങ്കിൽ, അകത്തുള്ള സാധനം അതിന്റെ ഉള്ളടക്കം ശുദ്ധമായിരുന്നുവെങ്കിൽ, ലം യഅ്മുർനാ ബിറാഖതിഹി, അത് കളയാൻ നബി നമ്മോട് കൽപ്പിക്കുമായിരുന്നില്ല. കാരണം ബൽ, പക്ഷേ ഖദ് നുഹീന അൻ ഇളാത്തിൽ മാൽ, സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നതിനെ നബി നമുക്ക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നാം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെറുതെ നബി നജസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അതിലുള്ള സാധനം കളയാൻ പറയില്ലായിരുന്നു എന്നാണ്. മഹാദാ മദ്ഹബുന, ഇതാണ് നമ്മുടെ മദ്ഹബ്, എന്നാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം ഇതാണ്. ഓ മദ്ഹബുൽ ജമാഹീർ, ജംഹൂറിന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. അന്നഹു എന്താണ്? അന്നഹു യൻജുസു മാ വലഫീഹി, ഏതിലാണോ നായ തലറ്റത് അത് ആ പാത്രം അല്ലെങ്കിൽ ആ സാധനം നജസാകും എന്നത്. വലാ ഫർഖ ബൈനൽ കൽബിൽ മഅ്ദൂനി ഫി ഇഖ്തിനാഇഹി വഗൈരിഹി വലാ ബൈനൽ കൽബിൽ ബദവിഹി വൽ ഹദരിഹി ലിഉമൂമി ലഫ്. ഇനി ഇതിൽ നായകൾ പലതരം ഉണ്ട്, അതൊന്നും തമ്മിലിവിടെ അതൊന്നും ഇവിടെ പരിഗണന ഇല്ല. വലാ ഫർഖ, വ്യത്യാസമില്ല. ബൈനൽ കൽബിൽ മഅ്ദൂനി, അനുവദിക്കപ്പെട്ട നായ, ഫി ഇഖ്തിനാഇഹി അതിനെ വളർത്തുന്ന വിഷയത്തിൽ, ഇഖ്തിനാഉൽ കൽബ് എന്ന് പറഞ്ഞാൽ നായ വളർത്തൽ, ഇഖ്തിനാഉൽ വളർത്തൽ, വലവായിരിഹി മറ്റുള്ളതും, അതായത് നായ വളർത്താൻ അനുമതിയുള്ളത് എന്താണ്? വേട്ടയ്ക്ക് വേണ്ടിയിട്ട്, കാവലിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പല ഇങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അനുവാദം നൽകപ്പെട്ട നായ ആണെങ്കിലും, വളർത്ത നായ ആണെങ്കിലും അല്ലാത്ത നായ ആണെങ്കിലും ഒരേ വിധി ആണ്, വ്യത്യാസമില്ല. വലാ ബൈന കൽബിൽ ബദവിയി വൽ ഹവരിയി, ബദവി ആയിട്ടുള്ള തെണ്ടിപ്പട്ടി, നൊമാഡ്സ് ആയിട്ടുള്ളത്, നൊമാഡിക്കായിട്ടുള്ള അലഞ്ഞു തിരിഞ്ഞിറക്കുന്ന പെട്ടിയാണെങ്കിലും, വൽ ഹവരിയി നാട്ടിലെ പട്ടിയാണെങ്കിലും, ഏത് നായയാണെങ്കിലും, ഒമൂമില്ല, കാരണം പദം മൊത്തത്തിലാണ് വന്നിരിക്കുന്നത് എന്നുകൊണ്ട്, മൊത്തത്തിലാണല്ലോ നിരോധനം. അടുത്ത മോഡ്യൂൾ നാല് നായ സംബന്ധിച്ച് മാലിക് ഈ മദ്ഹബിൽ വീക്ഷണം ഷറഹ് മുസ്ലിം ഇമാം നവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് പറയാം. വഫി മദ്ഹബി മാലിക്കിൻ അർബഅത്തു അഖ്വാലിൻ, മാലിക് മദ്ഹബില് നാല് വീക്ഷണങ്ങൾ ഉണ്ട് ഈ വിഷയത്തിൽ, നാല് അഭിപ്രായം മാലിക് ഈ മദ്ഹബിൽ തന്നെ ഉണ്ട്. ഒന്ന്, ത്വഹാറത്തുഹു അത് ശുദ്ധമാണ് എന്നത്, നായ ശുദ്ധമാണ് എന്നുള്ളതാണ് ഒരു വീക്ഷണം. വ നജാസത്തുഹു, നായ നജസാണെന്നുള്ള മറ്റൊരു റിപ്പോർട്ട്, മറ്റൊരു വീക്ഷണം മാലിക് മദ്ഹബിൽ തന്നെ. മധുവിനറാണ് അനുവാദം നൽകപ്പെട്ട, അതായത് വളർത്താൻ അനുവാദം നൽകപ്പെട്ട നായ, വളർത്തുന്നായ, അതിന്റെ സുഹൃ, അതിന്റെ സുഹൃ എന്ന് പറഞ്ഞാല് അതിന്റെ ബക്കിയത്ത്, അത് തൊട്ടതിന്റെ ബാക്കി, വളർത്തുന്നായ തൊട്ടതിന്റെ ബാക്കി. ഫിത്തിഹാദിഹി ദൂനായി, അതിന് മാത്രം, മറ്റൊരു കൂടാതെ എന്ന് പറഞ്ഞാല് വളർത്തുന്നായ ഭക്ഷിച്ചതിന്റെ ബാക്കി, മറ്റു നായകളല്ല, വളർത്തുന്നായ ഭക്ഷിച്ചതിന്റെ ബാക്കി ശുദ്ധിയാണ് എന്ന വീക്ഷണമാണ് മൂന്നാമത്തെ വീക്ഷണം. വഹാദിഹി സലാഹത്തു അൻ മാലിക്കിൻ, ഈ മൂന്ന് വീക്ഷണങ്ങളും മാലിക് ഇമാം അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വറാബിഉ, നാലാമത്തെ വീക്ഷണം ഏതാ?
ആൻഡ് അബ്ദുൽ മലിക്കിൽ ഇബിനുൽ മാജിഷൂൻ അൽ മാലിക്കി, മാലിക്കി മദ്ഹബിൽ ഒരു പണ്ഡിതനായ അബ്ദുൽ മലിക് ഇബിനുൽ മാജിഷൂൻ എന്നവർ. അന്നഹു യുഫർഖു ബൈനൽ ബദവി വൽ ഹദരി, ബദവി നായും ഹദരി നായും തമ്മിൽ അദ്ദേഹം വ്യത്യാസം പറയുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ നാലാമത്തെ വീക്ഷണം. ഇനി വഫീഹി, ഇനി വരാം, നായ സ്പർശിച്ചാൽ ഏഴ് തവണ കഴുകൽ നിർബന്ധമാണ്. വഫീഹി അതിലുണ്ട്, ഈ ഹദീസിലുണ്ട്, വുജൂബു ഖസ്ലി നജാസത്തി വുലൂഉൽ ഖൽബി സബഅ മർവാത്തിൻ വഹാദ മദ്ഹബുന വമദ്ഹബു മാലിക് വഅഹ്മദ വൽജമാഹീരി. وقال ابو حنيفه يكفي غسله ثلاث مرات والله اعلم. എന്താണ് വുജൂബ് ഗസ്ല് നജാസത്തിൻ, നജസ് കഴുകൽ നിർബന്ധമാണ്. വുലൂഉൽ ഖൽബി, നായ തലയിട്ടത്തെ, സബഅ മർവാത്തിൻ ഏഴ് തവണ, നായ കഴുകല്ല, നായ തലയിട്ടുമ്പോ ആ സാധനം എന്തായി, നജസ് വരേണ്ടതായി. അപ്പൊ അത് ഏഴ് തവണ കഴുകണം എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം ഹദീസ് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. ഹാദാ മദ്ഹബ്, ഇതാണ് നമ്മുടെ മദ്ഹബ്, ഷാഫി മദ്ഹബ്. ഓ മദ്ഹബ് മാലിക്കിൻ, ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അവരുടെ മദ്ഹബും ഇത് തന്നെയാണ്. അഹ്മദ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അവരുടെ മദ്ഹബും ഇത് തന്നെയാണ്. വൽ ജമാഹിരി, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് തന്നെയാണ്, ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം. വഖാല അബൂ ഹനീഫ, എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു, യക്ഫീ ഗസ്ലുഹു സലാസ മറാത്തിൻ, മൂന്ന് പ്രാവശ്യം കഴുകൽ മതിയാകും, മതിയാകും എന്നാണ്. അത് നിർബന്ധം, അതിൽ കൂടുതൽ കഴുകി വിചാരിച്ച് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണമുള്ളത് എന്ത് ചെയ്യണം, ഏഴ് പ്രാവശ്യം തന്നെ കഴുകണം, അതാണല്ലോ വേണ്ടത്. സൂക്ഷ്മത അല്ലെ, അല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. സുനൻ ദാറുഖുത്തനി നമ്മൾ ഒരു ഹദീസ് കണ്ടു, മൂന്നോ നാലോ അഞ്ചോ ഏഴോ എന്നൊരു ഹദീസ് കണ്ടില്ലേ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ. അടുത്തത് മോഡ്യൂൾ ആറ്, വലവ് വഖഅത്ത് നജാസത്തുൻ ഉഖ്റാ ഫിൽ ഇനാ അല്ലദീ വലവ ഫീഹിൽ ഖൽബു കഫാ അനിൽ ജമീഇ സബഉൻ വലാ തഖൂമുൽ ഗസ്ലത്തു സാമിനത്തു ബിൽ മാഇ വഹ്ദഹു വലാ ഗംസുൽ ഇനാഇ ഫീ മാഇൻ കതീർ ومكثه فيه قدر سبع عصلات مقام التراب على الاصح ولو وقعت نجاسه نجس വീണാൽ അല്ലെങ്കിൽ സംഭവിച്ചാൽ നജസ് ബാധിച്ചാൽ എന്ത് ഉഖ്ര മറ്റൊരു നജസ് നായ തൊട്ട പാത്രം പാത്രത്തിൽ വേറൊരു നജസ് സംഭവിച്ചു നിൽക്ക അല്ലെങ്കിൽ വേറെ നജസ് സംഭവിച്ച പാത്രത്തിലാണ് നായ പോയി തൊട്ടത് എന്ന് വെക്ക ഫിൽ ഇനായി ഒരു പാത്രത്തിൽ അല്ലദീ വലവ ഫീഹിൽ കൽബു നായ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് തലയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്പർശിച്ചിട്ടുണ്ട് നായ സ്പർശിച്ച പാത്രത്തിൽ വേറെ നജസ് കൂടി വീണു അപ്പൊ എന്ത് ചെയ്യും കഫാന ജമിയാസ് എല്ലാത്തിനും കൂടി ഏഴ് പ്രാവശ്യം കഴിയാൻ മതി മനസ്സിലായത് എന്ന് പറഞ്ഞാല് ആദ്യം ഒരു ആദ്യം നായ ഇട്ടു പിന്നെ ഈ എന്തെങ്കിലും നജസ് വീണു അപ്പൊ ആ നജസ് വീണിന് പിന്നെ വേറെ കഴുകൽ വേണ്ട അല്ലെങ്കിൽ ആദ്യം നജസ് വീണു പിന്നെ എങ്ങനെയാണെങ്കിലും മനസ്സിലായത് വലാ തഖൂമുൽ ഗസ്ലത്തു സാമിനത്തു ബിൽ മാഇ വഹ്ദഹു അതേപോലെ എട്ടാമത്തെ കഴുകല് ഒരാൾ കഴുകി ഏഴ് പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകി എട്ടാമതൊരു പ്രാവശ്യം വെള്ളം കൊണ്ട് തന്നെ കഴുകി വെള്ളം കൊണ്ട് മാത്രം എന്നാൽ മണ്ണുകൊണ്ട് കഴുകുന്നതിന് പകരാവില്ല മണ്ണുകൊണ്ട് വേറെ തന്നെ കഴുകണം മണ്ണ് കറക്റ്റ് വെള്ളം കൊണ്ട് തന്നെ കഴുകണം മനസ്സിലായില്ലേ അതല്ലാതെ ആ ഏതായാലും ഇപ്പോൾ ഏഴ് പ്രാവശ്യം അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് അപ്പൊ എന്നാ മണ്ണ് ഉപയോഗിക്കണ്ട അതിന് പകരം എന്ത് ചെയ്യുക ഏഴ് പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകുക പിന്നെ ഒരു പ്രാവശ്യം കൂടി എക്സ്ട്രാ കഴുകുക മണ്ണ് ഇറക്കിയ വെള്ളം കൊണ്ട് കഴുകുന്ന ഈ പാരം അത് പറ്റില്ല അത് തുറാവിന് പകരം നിൽക്കില്ല മണ്ണിന് പകരം നിൽക്കില്ല അതേപോലെ വലാ ഗംസുൽ ഇനായി ഫീ മാഇൻ കസീർ കുറേയുള്ള വെള്ളത്തിൽ എന്ത് ചെയ്യുക പാത്രം മുക്കി വെക്കുക കുറേ വെള്ളത്തിൽ പാത്രം മുക്കി വെക്കുക ഏഴ് പ്രാവശ്യം കഴുകുന്ന പാരം എന്നിട്ട് എന്ത് ചെയ്യുക വ മുക്സുഹു ഫീഹി ഖദറ സബഅ വസാത്തിൻ ഏഴ് പ്രാവശ്യം കഴുകുന്ന എടുക്കുന്ന സമയം അത്രയും സമയം എന്ത് ചെയ്യുക വെള്ളത്തില് അതിന്റെ കണക്കിന് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വെക്കുക എന്നാ മക്കാമ അത് എന്ത് പറ്റില്ല അത് ശരിയാവില്ല അത് പറ്റുമോ അതും ശരിയാവുകയില്ല അപ്പൊ അത് ഓക്കെ ഓക്കെ ആവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ലെന്ന് ഏഴ് പ്രാവശ്യം പ്രത്യേകം കഴുകി തന്നെ വേണമെന്ന് അർത്ഥം മക്കയില പറയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ അഭിപ്രായം യഖൂമു സ്വാബൂനു വൽ ഉഷ്നാനു വമ അഷ്ബഹഹുമ മഖാമ തുറാബി അലലസഹ് തുറാബ് മഖാമ തുറാബ് തുറാബിന്റെ സ്ഥാനം മണ്ണിന്റെ സ്ഥാനത്ത് എന്ത് ഉപയോഗിക്കാം സ്വാബൂന് ഉപയോഗിക്കാം സ്വാബൂന്
സാബുവിന് അറബി പദം. സാബുവിന് ഉപയോഗിക്കാം സ്വാബുവിൻ, അല്ലെങ്കിൽ ചണ്ടി, മരം കൊണ്ടുള്ള ഒരു പ്രത്യേകതരം ചണ്ടിയാണ് ഉഷ്ണാൻ, അതുപോലുള്ള അതിനോട് സദൃശമായിട്ടുള്ള സാധനങ്ങൾ, ചണ്ടി അങ്ങനത്തെ എന്തെങ്കിലും വരച്ച് കഴുകാം മണ്ണിന് പകരം എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അത് വലാ ഫർത്ത ബൈന വുജൂദി തുറാബി വാദമിഹി അനിൽ അസഹി, ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ്. മണ്ണിന് പകരം ചണ്ടി അതുപോലുള്ള സാധനങ്ങൾ, ഉഷ്ണാൻ അല്ലെങ്കിൽ സ്വാബുവിനൊക്കെ ഉപയോഗിക്കാം എന്നാണ്. പിന്നെ അത് ഇനിയിപ്പോ മണ്ണുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ വ്യത്യാസമൊന്നും ഇല്ലാതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. വലൈ ഹസ്ലുൽ ഗസ്ലു ബി തുറാബിൻ നജസി അലൽ അസ്വാ. ഇനി വലവു കാരണത്തിന് ഇനി ഇത് ശ്രദ്ധിക്കണം, ഇതിൽ പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഏയ് മണ്ണിന് പകരം സ്വാബുവിന് ഉപയോഗിക്കുക, ഉഷ്ണാൻ ഉപയോഗിക്കുക, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഹദീസിൽ വന്നിട്ടുള്ളതാണെങ്കിലോ മണ്ണ് എന്നാണ്, അതുകൊണ്ട് മണ്ണ് വരക്കിയ വെള്ളം കൊണ്ട് തന്നെ കഴുകുക, അതാണ് സൂക്ഷ്മത. ഇനി എങ്ങാണ്ട് മണ്ണ് കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ആണ് എങ്കിൽ അപ്പോ ഈ അഭിപ്രായത്തെ സ്വീകരിക്കുക എന്ന് മാത്രം. ശരി, നജാസത്തുൽ കൽബി ദമഹു ഔ റൗസഹു ഫലം യസുൽ ഐനുഹു ഇല്ലാ ബി സിത്തി വസലാത്തിൻ മഥലൻ ഫഹൽ യുഹ്സബു ദാലിക വസലാത്തിൻ അം വസലാത്തിൻ വാഹിദ. ഇനി ഏഴ് പ്രാവശ്യം കഴിക്കണം എന്നാണല്ലോ ആയത്തൊട്ട ഭാഗം. അപ്പൊ എന്ത് ചെയ്യാം, ഒരു വിഷയം, വലവു കാലത്ത് നജാസത്തിൽ കെൽബി, ഇനി നായിയുടെ നജസ് ആയു ആണ് നിൽക്കുക, ദമഹു അതിന്റെ രക്തമാണ് നിൽക്കുക, ഔ റൗസഹു അല്ലെങ്കിൽ അതിന്റെ കാഷ്ടമാണ് നിൽക്കുക, ഫലം നസുൽ ഐനുഹു അതിന്റെ തടി നീങ്ങുകയില്ല, കാരണം രക്തമായ അതിന്റെ തടി ഇല്ല, രക്തം രക്തം ഉണ്ടാവില്ല അതിന്റെ തടി, ഐന് ഐ നജസ് ഐന് ഐന് നജസിന്റെ ഐന് തടി ആ വസ്തു, അല്ലെങ്കിൽ കാഷ്ടം ആ കാഷ്ടം ഇതിന്റെ ആ സാധനം ഉണ്ടാവില്ല അത് നീങ്ങുകയില്ല എന്നൊക്കെ എങ്ങനെ, അല്ലാതെ ഇല്ലാ ബി സിത്യ വസലാത്തിൻ, ഒരു ആറ് പ്രാവശ്യം കഴിക്കാനേ പോളു നിൽക്ക, ആറ് പ്രാവശ്യം കഴുകൽ കൊണ്ടല്ലാതെ എന്ത് ചെയ്യില്ല ആ നജസിന്റെ, അതായത് ആ രക്തം അല്ലെങ്കിൽ നായയുടെ രക്തം അല്ലെങ്കിൽ കാഷ്ടം പോകൂല നീങ്ങൂല. ഉദാഹരണമായി വസല ഉദാഹരണമായിട്ട് ഉദാഹരണമായി ഫഹൽ യുഹ്സബു ദാലിക, അപ്പോൾ അത് കണക്കാക്കപ്പെടുമോ വസലാത്തിൻ കഴുകലുകളായിട്ട്, ആറ് കഴുകലുകളെ ആറ് കഴുകലെന്നെ എനിക്ക് കണക്കാക്കാൻ പറ്റുമോ, അം വസ്ലതം വാഹിദ അതോ ഒറ്റ കഴുകലായിട്ടോ, കാരണം ആറ് കഴുകൽ കഴിഞ്ഞിട്ടാണ് സാധനം തന്നെ നീങ്ങിയത്, അപ്പൊ അതിന് ആറ് കഴുകലായിട്ട് കൂട്ടാൻ പറ്റുമോ അതോ ഒറ്റ കഴുകലായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ, അതുവരെ കഴുകിയത് ഈ നജസ് നീങ്ങുന്ന വരെ നീങ്ങി കഴുകിയത് ഐ നജസിന്റെ ഐന് തടി, അം ലാ യുഹ്സബു മിനസ്സബി അസ്ല അതോ ഏഴിൽ അടിസ്ഥാനപരമായിട്ട് അതിന് കണക്കാക്കൂലയോ, അതിന് മൂന്ന് അഭിപ്രായമുണ്ട്, അത് ഏറ്റവും ശരി ഒരു ഒരു കഴുകലായിട്ട് കൂട്ടും എന്നാണ്, അത് ആറ് കഴുകൽ കൊണ്ടേ സാധനം നീങ്ങുള്ളൂ എങ്കിൽ ആ തടി നീങ്ങിയാലോ രക്തത്തിന്റെ അല്ലെങ്കിൽ കാഷ്ടത്തിന്റെ, അത് നീങ്ങോളം കഴുകിയതൊക്കെ കൂടി ഒരൊറ്റ കഴുകലായിട്ട് കൂട്ടുള്ളൂ, പിന്നെ ബാക്കി ആറ് കൂടി വേണം നടത്തണം. ഇനി പന്നി, അമ്മൽ ഖിൻസീറു ഫഹുക്മുഹു ഹുക്മുൽ കൽബി ഫീ ഹാദാ കുല്ലിഹി ഹാദാ മദ്ഹബുന. ഇനി ഷാഫിഈ മദ്ഹബ്, ഷാഫിഈ മദ്ഹബ് പ്രകാരം ഖിൻസീറു പന്നി അതിന്റെ ഹുക്മ് എന്നത് ഹുക്മുൽ കൽബി നായയുടെ ഹുക്മാണ്, എന്ന് പറഞ്ഞാല് പന്നി കേട്ടാല് ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് അയക്കണം. ഇഹാദക്കുല്ലി ഈ വിഷയത്തിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ വിഷയത്തിലൊക്കെ ഷാഫി മദ്ഹബ് പ്രകാരം പന്നി തൊട്ടാൽ ഇതേ ഹുക്കുമുകൾ തന്നെയാണ്, നായയുടെ ഹുക്കുമ തന്നെ എന്നർത്ഥം. ഹാദാ മദ്ഹബുന, ഇതാണ് നമ്മുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബ്. ഇവിടെ മനസ്സിലാക്കണം, ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഷാഫിഅമ്മ പറഞ്ഞതാവുന്നില്ല, ചില വിഷയത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടായിരിക്കും ഷാഫിഈ മദ്ഹബിന് മുഴുത്ത മതമായിട്ടുള്ള അഭിപ്രായം. അവരും പറഞ്ഞിട്ടുള്ള അഭിപ്രായമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ടാവുക, അങ്ങനെ വരാം. അങ്ങനത്തെ ഒരു കേസാണ് ഇതെന്ന് മനസ്സിലാവുന്നത് എനിക്ക് വായിച്ചിട്ട്. ഇതാണ് നമ്മുടെ മദ്ഹബ് എന്ന് പറയുമ്പോൾ ഇമാം ആരാ പറയുന്നത്, നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പോൾ ഇതിലെ പറയുന്ന ഷറഹ് മുസ്ലിമിൽ, അപ്പൊ ഇത് ഇതാണ് നമ്മുടെ മദ്ഹബ് എന്ന് പറയുന്നത്, ഇതാണ് ഷാഫി മദ്ഹബ്. വ ദഹബ അക്ബറുൽ ഉലമായി, എന്നാൽ
അധികം പണ്ഡിതന്മാരും ഭൂരിഭാഗം പണ്ഡിതന്മാരും നിലപാടെടുത്തിരിക്കുന്നു. ഇല എന്തിലേക്ക്? അന്നൽ ഖിൻസീറ നിശ്ചയം പന്നി ലാ യഫ്തഖിറു, അത് ആവശ്യമാവുകയില്ല. ഇല ഗസ്ലിഹി സബഅ, ഏഴ് പ്രാവശ്യം കഴുകൽ. പന്നി തട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ടതില്ല എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിലപാട്. വഹുവ ഖൗലു ഷാഫിഈ, അതാണ് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം. അപ്പൊ ഷാഫി മദ്ഹബിലെ അഭിപ്രായ പ്രകാരം പന്നി തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം വെള്ളം കൊണ്ടായിരിക്കും, അല്ല മണ്ണ് കൊണ്ട്, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം, അതായത് നായയുടെ ഹുക്കുമ തന്നെ എന്നതാണ്. എന്നാൽ ജംഹൂറിന്റെയും ഭൂരിപക്ഷത്തിന്റെയും അതേപോലെ ഇമാം ഷാഫിഈ റഹ്മഹുള്ളാ അവരുടെയും അഭിപ്രായം എന്താണ്? നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം, അല്ല പന്നി തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ടതില്ല എന്നാണ് എന്നാണ് ഇതിൽ കാണുന്നത് ഷറഹ് മുസ്ലിം. ബഹു കവിയും അത് ശക്തമായ അഭിപ്രായമാണ്. ഫിദ്ദലീൽ, തെളിവ്, തെളിവ് പ്രബലമാണ് എന്നർത്ഥം. എന്നിരുന്നാലും ഇവിടെ നമുക്കിവിടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അൽ ഹാവി അൽ കബീർ എന്നൊരു കിതാബ് ഇമാം മാവർദി റഹ്മഹുള്ള അവരുടെ, അദ്ദേഹം ഷാഫി മദ്ഹബാണ്. അപ്പം ഷാഫി മദ്ഹബിനെ ഫിഖ്ഹ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കിതാബാണ്. ഇതിൽ പറയുന്നത് ഇമാം ഷാഫി റഹ്മഹുള്ള അവരുടെ തന്നെ ഖിൻസീർ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം, നായയുടെ പോലെ തന്നെ, അതിലൊന്ന് വെള്ളം കൊണ്ടായി, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്ന അഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ അഭിഭാഗത്ത് വായിക്കാം. അതേപോലെ ചിലപ്പോൾ ഷറഹ് മുഹദബിലും ഒക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഷറഹ് മുസ്ലിം എന്ന് പറഞ്ഞാല് ഹദീസിന്റെ ഷറഹായിട്ട് നിങ്ങൾ കൊടുത്തത് മാത്രമാണ്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഇനി അടുത്ത്, ഇനി അടുത്തത് واما الجمع بين الروايات فقد جاء في روايه سبع مرات وفي روايه سبع مرات اولىهن بالتراب وفي روايه اخرىهن اولىهن وفي روايه سبع مرات السابعه بالتراب وفي روايه سبع مرات معفره الثامنه بالتراب ഇനി വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് ഹദീസുകളിൽ വന്നിട്ടുള്ള എങ്ങനെ കഴുകാന്നുള്ളത്. അത് സംബന്ധിച്ച് واما الجمع بين الروايات, വിവിധ റിപ്പോർട്ടുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യൽ, യോജിപ്പിക്കൽ, അതെങ്ങനെയാ? അപ്പൊ റിവായത്തിൻ, ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് സബഅമറാത്തിൻ, എത്ര? ഏഴ് പ്രാവശ്യം കഴുകാണ്. അപ്പൊ ഈ റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിൽ സബഅമറാത്തിൻ ഊലാഹു നബി തുറാബി, ഏഴ് പ്രാവശ്യം അതിൽ ഒന്നാമത്തെ പ്രാവശ്യം മണ്ണ് കൊണ്ട്, നിറ മണ്ണ് ഇറക്കിയ വെള്ളം കൊണ്ട്. അപ്പൊ ഈ റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിൽ ഉഹ്റാഹുന്ന ഊലാഹുന്ന, അവസാനത്തതോ ആദ്യത്തതോ തവണ മണ്ണ് കൊണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അഫീരവാദത്തിൻ മറ്റൊരു റിപ്പോർട്ടിൽ സബഅമറാത്തിൻ അസാബിയത്തിൽ തുറാൻ, ഏഴ് പ്രാവശ്യം ഏഴാം തവണ മണ്ണുകൊണ്ട്. മറ്റൊരു റിപ്പോർട്ട് അഫീരവാദത്തിൻ സബഅമറാത്തിൻ വാഫിറുഹു സ്ഥാപനത്തിൽ തുറാ, ഏഴ് പ്രാവശ്യം എട്ടാമത് മണ്ണുകൊണ്ട് ഉരസുക എന്നും ഒക്കെ റിപ്പോർട്ടുണ്ട്. ഇനി ഇതൊക്കെ ഫഖദ് റവൽ ബൈഹഖി വഗൈറുഹു ഹാദിഹി റിവായത്തി കുല്ലഹ وفيها دليل على ان التقييد بالاولى وبغيرها ليس على الاستراط بل المراد احداهن. امام بيهقي رحمه الله അവരുടെ ഈ റിപ്പോർട്ടുകളും അതേപോലെ മറ്റു റിപ്പോർട്ടുകളും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസുകൾ. എന്നിട്ട് എന്ത് ചെയ്യാ ഇമാം അവർ പറയാ, وفيها അവയിലുണ്ട് ദലീലും തെളിവ് على എന്തിന്മേൽ, അന്ന തഖയീദ ബിൽ ഊല, ഒന്നാമത്തേത് മണ്ണ് കൊണ്ട് കഴിക്കാന്നുള്ള നിബന്ധന അത് നിർണിതമാക്കൽ, വബിഗൈരിഹ അല്ലെങ്കിൽ ഒന്നാമത്തെ അവസാനത്തതിൽ അങ്ങനെ നിർണയിക്കൽ, ലൈസാല ഇഷ്തിറാത്ത് അത് ഒരു ഷർത്തല്ല, അതെന്തല്ല നിബന്ധനയല്ല, ഒന്നാമത്തെ തന്നെ കഴുകണം മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ ഏഴാമത്തെ കഴുകണം, അങ്ങനെ നിബന്ധന ഇല്ല. ബൽ പക്ഷേ അൽ മുറാദു ഉദ്ദേശ്യം, ഹദീസുകളുടെ ഉദ്ദേശ്യം എന്താണ്? ഇഹദാഹുന്ന ഏതെങ്കിലും ഒന്നിൽ അങ്ങനെ കഴുകണം എന്നാണ്. ശരി, ഏഴ് പ്രാവശ്യത്തിൽ ഏതെങ്കിലും ഒന്ന്, എന്നാൽ ആദ്യത്തേതിലാണ് കൂടുതൽ ഉത്തമം പിന്നെ പറയുന്നത്. എട്ടാമത് മണ്ണുകൊണ്ട് രസം എന്നുള്ള റിപ്പോർട്ടുണ്ടല്ലോ, അത് നമ്മുടെയും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം, അന്നൽ മുറാദ അതിനുദ്ദേശം ഏഴ് പ്രാവശ്യം കഴുക, അതിൽ ഒന്ന് മണ്ണ് ചേർത്ത വെള്ളം കൊണ്ടായിരിക്കുക എന്നതാണ്, അതിനെയാണ് എട്ട് എന്ന് പറഞ്ഞത്. അന്ന തുറാബ കായിം മഖാമ അവസരത്തിൽ സുമിയത്ത് സാധനത്തിൽ ലഹാദ, അപ്പൊ അവിടെ മണ്ണ് എന്തായി, മണ്ണ് കൊണ്ട് വരച്ച എന്നുള്ളത് ഒരു കഴുകലായി, ആ അതിന്റെ സ്ഥാനത്തായി, അതുകൊണ്ടാണ് ഇതിനെ എട്ടാമത് എന്ന് പറഞ്ഞത്. വല്ലാഹു അഅലം, അല്ലാഹുവിന് ആണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്.
മോഡ്യൂൾ 5 എന്നാണ്. ഷാഫിഈ മദ്ഹബപ്രകാരം നായയുടെ ഏത് ഭാഗം സ്പർശിച്ചാലും ആ സ്പർശന സ്ഥാനമോ നായയുടെ സ്പർശിക്കുന്ന ശരീരഭാഗമോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈർപ്പമുള്ളതാണെങ്കിൽ, നനവ് ഉള്ളതാണെങ്കിൽ എന്താവും? ഈ സ്പർശന സ്ഥാനം നജസാകും. നായ നജസാണെങ്കിൽ ഇത് നജസാണല്ലോ, മനസ്സിലായില്ലേ? ഈ സ്പർശിക്കുന്ന സ്ഥാനം നജസുള്ള. അപ്പൊ ഇവിടെ നായ വന്ന് തൊട്ടു, ഇവിടെ ഇവിടെ തൊട്ടു, ഈ ദീവാൻ കൊട്ടുമ്പോ തൊട്ടു. അപ്പോ നായ തൊട്ട നായയുടെ ശരീരഭാഗത്ത് ഈർപ്പമുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈർപ്പമുണ്ട് എങ്കിൽ ഇവിടെ നജസായി, ഇത് നജസായി എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഷർഹ മുസ്ലിമിൽ കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഈർപ്പുണ്ടോ എന്നിപ്പം നായ തൊട്ടപ്പം നായയുടെ ശരീരത്തിൽ അവിടെ തൊട്ട ഭാഗത്ത് ഈർപ്പുണ്ടായിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല കേട്ടത് അല്ലേ. അപ്പൊ എന്താണ് സൂക്ഷ്മതൊക്കെ നല്ലത്? നമുക്ക് എഴുക, ഏഴ് പ്രാവശ്യം എഴുക, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കുക. നീ അറിയണം അന്നഹു ലാ ഫർഖ ഇന്ദന ബൈന ഉലൂഇൽ ഖൽബി വഗൈറിഹി മിൻ അജ്സാഇഹി. നീ അറിയണം എന്ത്? നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, നമുക്ക് വ്യത്യാസമൊന്നുമില്ല. എന്ത്? നായയുടെ ഏത് ഭാഗം തൊടുക എന്നതും, ഉലൂ നായയുടെ ഏത് ഭാഗം കോണ്ടാക്ടിൽ വന്നാലും എന്താണ്, അതിൽ നമുക്ക് അഭിപ്രായം, നമുക്ക് അതിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാം കണക്കാണ്. എല്ലാത്തിലും എന്ത് ചെയ്യണം? ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. എന്നിട്ട് വിശദീകരിച്ച് പറയാം. ഫഇദാ അസാബ ബൗലുഹു ഔ റൗതുഹു ഔ ദമുഹു ഔ അറഖുഹു ഔ ഷഅറുഹു ഔ ലുആബുഹു ഔ ഉദ്ഹു മിൻ അഅളാഇഹി ഷൈഅൻ ത്വാഹിറൻ ഫീ ഹാലി റുതുബതി അഹദിഹിമാ വജബ ഗസ്ലുഹു സബ മറാത്തിൻ ഇഹ്ദാഹുൻ ബിത്തുറാബ്. എന്താണ് അപ്പോൾ സ്പർശിച്ചാൽ, ബാധിച്ചാൽ, കോണ്ടാക്ട് ചെയ്താൽ, ബൗലുഹു നായയുടെ മൂത്രം, ഔ റൗസുഹു റൗസ് ചാണകം, കാഷ്ടം, റൗസ് കാഷ്ടം, റൗസും കാഷ്ടം, ബൗലിൻ മൂത്രം, മൂത്രമോ കാഷ്ടമോ, ഔ ദമുഹു ദമുൻ രക്തം അല്ലെങ്കിൽ അതിന്റെ രക്തം, ഔ അറഖുഹു അല്ലെങ്കിൽ അതിന്റെ വിയർപ്പ്, അറഖുൻ വിയർപ്പ്, അറഖുൻ വിയർപ്പ്, ഔ ഷഅറുഹു അല്ലെങ്കിൽ അതിന്റെ മുടി രോമം, ഔ ലുആബുഹു അല്ലെങ്കിൽ അതിന്റെ ഉമിനീര്, ലുആബ് ലുആബ് ഉമിനീര്, ഔ ഉദുവും മിൻ അഅളാഇഹി അല്ലെങ്കിൽ നായയുടെ അവയവത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നായയുടെ ഏതെങ്കിലും ഒരു ഭാഗം. എന്ത്? ഷൈഅൻ ത്വാഹിറൻ ശുദ്ധിയുള്ളൊരു വസ്തുവിനെ തൊട്ടാൽ, ശുദ്ധിയില്ലാത്ത വസ്തുവിനെ ഏതായാലും നജസ് തന്നെയല്ലേ, ശുദ്ധിയുള്ളൊരു വസ്തുവിനെ തൊട്ടാൽ, ബന്ധത്തിൽ വന്നാൽ, കോണ്ടാക്ടിൽ വന്നാൽ, ഫി ഹാലി റുതുബതി അഹദിഹിമ അത് രണ്ടിൽ ഒന്നിന്റെ ഒന്ന് നനവ് ഈർപ്പമുള്ള അവസ്ഥയിൽ, റുതുബത്ത് പറഞ്ഞാൽ റുതുബത്ത് ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള അവസ്ഥ, വെറ്റ് ആയ നില, വെറ്റായ അവസ്ഥ, WET നനവുള്ള അവസ്ഥയിൽ, റുതുബത്തായ അവസ്ഥയിൽ, വജബ ഗസ്ലുഹു അതിനെ കഴുകൽ നിർബന്ധമാണ്, സബഅമറാത്തിൻ ഏഴ് പ്രാവശ്യം, ഇഹ്ദാഹു ബിത്തുറാബ് അതിൽ ഒന്ന് തുറാബ് കൊണ്ട്, മണ്ണുകൊണ്ട് കയറാം, മണ്ണുകൊണ്ട് കഴുകല്ല, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകുക എന്നാണ്. ഇനിയാണ് വലൌ വലവൽ വലവ കൽബാനി ഔ കൽബുൻ വാഹിദുൻ മറാത്തിൻ ഫി ഇനാഇൻ ഫീഹി സലാസത്തു ഔജുഹിൻ ലി അസ്ഹാബിന. വലവ് വല, ഇനി തലയിട്ടാൽ, നാവിട്ടാൽ, ബന്ധപ്പെട്ടാൽ, സ്പർശിച്ചാൽ, കെൽബാനി രണ്ട് നായ, രണ്ട് നായ ഒരേ സ്ഥലത്ത് തൊട്ടു, സ്ഥാനത്ത് തൊട്ടു, അല്ലെ ഒരു പാത്രത്തിൽ തലയിട്ടു, രണ്ട് നായകളെ ശരി, ഒരു നായ വന്ന തൊട്ടു, അല്ലെങ്കിൽ രണ്ടും കൂടെ എപ്പോ തൊട്ടു, അങ്ങനെ വരാറ്. അങ്ങനെ സംഭവിച്ചാൽ ഔ കെൽബുൻ വാഹിദുൻ അല്ലെങ്കിൽ ഒരു നായ മറാത്തിൻ പലതവണ, ഒരു നായ ഒരു പാത്രത്തിൽ പലതവണ, ആ പലതവണ സ്പർശിച്ചു, അപ്പോ ഫീഇന എന്നൊരു പാത്രത്തിൽ, ഫഫീഹി സലാസത്തു ഔജുഹിൻ ലിഅസ്ഹാബിന, ആ വിഷയത്തിൽ അപ്പൊ എന്ത് ചെയ്യണം? അതിന് മൂന്ന് അഭിപ്രായങ്ങൾ നമ്മുടെ മദ്ഹബിലുണ്ട്, നമ്മുടെ അസ്ഹാബ്, നമ്മുടെ അസ്ഹാബ് പറഞ്ഞിട്ടുണ്ട്. അസ്വഹീഹു ശരിയായ അഭിപ്രായം, അന്നഹു യക്ഫീഹിലെ ജമീഅ സബമറാത്തിൻ, ഒരു നായ പലതവണ തൊട്ടാലും, പല നായകൾ പിന്നെ പല പ്രാവശ്യം തൊട്ടാലും, എന്താണ് പല നായകൾ തൊട്ടാലൊക്കെ എല്ലാത്തിനും കൂടി ഒരൊറ്റ ഏഴ് പ്രാവശ്യം മതി, ഏഴ് പ്രാവശ്യം കഴിയാൽ മതി, ഒരു പ്രാവശ്യം മണ്ണ് കയറ്റിയാവണം കൊണ്ട്.
അല്ല ഓരോന്നിനും വേറെ വേറെ ഏഴ് പ്രാവശ്യം അതിലൊന്ന് മണ്ണിറക്കി അത് വേണ്ട എന്നതാണ് സ്വഹിയായ ശരിയായ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം അവസാനി യജിബുലി കുല്ലി വൽഅത്തിൻസവും, ഓരോ സ്പർശനം ഓരോ വൽഅത്തിനും എന്ത് ചെയ്യണം, ഓരോ തലയിടലിനും എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഓരോ സ്പർശനത്തിനും ഓരോ ഏഴ് പ്രാവശ്യം വേണം, ഏഴ് പ്രാവശ്യം വീതം വേണം. അപ്പൊ പത്ത് പ്രാവശ്യം ഒരു നായ വിട്ടാൽ 70 പ്രാവശ്യം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അത് സഹിയായ അഭിപ്രായം എന്നല്ല, അങ്ങനെ അഭിപ്രായം ഉണ്ട്. അപ്പൊ സാരി മൂന്നാമത്തെ അഭിപ്രായം യക്ഫീ വലവാത്തിൽ കൽബിൽ വാഹിദ് സബ്ഉൻ വയജിബു ലികുല്ലി കൽബിൻ സബ്ഉൻ. എന്താണ്, ഒരു നായക്ക് ഏഴ് മതി, ഒരു നായ പല തവണ സ്പർശിച്ചാൽ അതിന് ഏഴ് മതി. എന്നാൽ ഓരോ നായക്കും ഏഴ് വേറെ വേറെ വേണം. രണ്ട് നായകൾ കിട്ടു എങ്കിൽ രണ്ട് നായക്കും വേറെ വേറെ ഏഴ് ഏഴ് വേണം കിടക്കണം എന്നാണ് അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം അത് അടുത്ത മോഡ്യൂൾ 6 ഇന്ന് കാണാം. മോഡ്യൂൾ 7 അടുത്തത് പാല സുഹാബിന, നമ്മുടെ അസുഹാബ് പറഞ്ഞു എന്നാല് ഷാഫി മദ്ഹബുകാർ പറഞ്ഞു. എന്താണ് വമഅന അൽഗസ്ലു ബിത്തുറാബ്, മണ്ണ് കൊണ്ട് കഴുകുക എന്നതിന്റെ ആശയം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, ഐ യുഖ്ലഖ തുറാബു ഫിൽ മാഇ ഹത്താ യതഖദ്ദറ. എന്താണ് ഐ യുഖ്ലഖ തുറാബു, മണ്ണ് കലർത്തലാണ്, ഇഖ്ലാത്ത് ഖലത്ത് മണ്ണ് കലർത്തലാണ്. എന്ത് ഫിൽ മാഇ ഖലത്താന്ന് പറഞ്ഞാൽ കലർത്തി, ഖലത്വ ഖലത്വ കലർത്തി, ഫിൽ മാഇ വെള്ളത്തിൽ ഹത്താ യതഖദ്ദറ അത് എന്താണ് കലങ്ങുന്നത് വരെ. വെള്ളത്തിന് ഒരു പകർച്ച സംഭവിച്ച് വെള്ളം കലങ്ങുമല്ലോ, മണ്ണ് കലരുന്നു, അങ്ങനെ കലങ്ങുന്നത് വരെ എന്ത് ചെയ്യാ, കലക്കം വെള്ളം ശരി. അതാണ് മണ്ണ് കൊണ്ട് കഴുകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് കഴുകുക വലാ ഫർഖ ബൈന അൻ യുത്റഹൽ മാ വല തുറാബി അബി തുറാബ് വല മായി. ഇനി വെള്ളം മണ്ണിന്റെ മേലാക്കിയിട്ടും മണ്ണ് വെള്ളത്തിന്റെ മേലാക്കി എങ്ങനെ കേൾക്കാം, കുഴപ്പമില്ല ശരി. ഔ യഖ്ദൽ മാ അൽ ഖദിറ മിൻ മൗദിഇൻ ഫയഗ്സലു ബിഹി, അല്ലെങ്കിൽ ഖദിറായ വെള്ളം എടുക്കുക. ഖദിർ ഖദിർ എന്നാൽ ആ എത്ത ഖദിറ എന്നറിയില്ലേ, കലങ്ങ. അതായത് ഖദിറായ വെള്ളം എന്ന് പറഞ്ഞാൽ കരങ്ങിയ വെള്ളം എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് കരങ്ങിയ വെള്ളം എടുത്തിട്ട് കഴുകാം. മണ്ണ് കൊണ്ട് കരങ്ങിയ വെള്ളം ഒരു സ്ഥലത്തുണ്ട്, അപ്പൊ അതിൽ പിന്നെ പ്രത്യേകം മണ്ണ് കലക്കണം എന്നില്ല. മണ്ണ് കൊണ്ട് കരങ്ങിയത് നമുക്ക് ഉറപ്പുണ്ട്, മണ്ണ് കൊണ്ട് കലങ്ങിയ വെള്ളം. അപ്പൊ ആ അത് അതിന്റെ സ്ഥാനത്ത് നിർത്തി അതുകൊണ്ട് കഴുകാം, അങ്ങനെയും ചെയ്യും. എന്നാൽ മണ്ണ് കൊണ്ട് നജസായ സ്ഥാനം മൗദ്യം അത് മസ്ഹ് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക തടവുക മണ്ണുകൊണ്ട്, മണ്ണുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക, അത് ഫലായിച്ച് അത് പോരാ. മണ്ണുകൊണ്ട് കഴുകി പറയാം, മണ്ണെടുത്തിട്ട് നജസായ സ്ഥലത്ത് ഇങ്ങനെ വരസ്യ പോരാ, അത് മതിയാവൂല. ഷാഫി മത അഭിപ്രായം. അതേപോലെ പാത്രത്തിൽ വെറുതെ കൈ ഇട്ടാലും പോരാ, പിന്നെന്ത് ചെയ്യണം, ബൽ എന്നാൽ യക്ഫി മതിയാകും പാത്രത്തിൽ കൈയിട്ടിട്ട് ടക്കണം അപ്പോഴേ കഴുകലാവും ശരി. ഇസ്തഹബ്ബു സുന്നത്താക്കപ്പെടും, ഉത്തമമാണ്. ഐ യകൂന തുറാബ് ഫീ ഗൈറിൽ അസ്ലത്തിൽ അഖീറത്തിൽ ലിയത്തി അലൈഹിമാ യനളിഫുഹു, അവസാനത്തെ ഏറ്റവും അവസാനത്തെ കഴുകലിൽ മണ്ണ് ഉപയോഗിക്കാതിരിക്കലാണ് ഉത്തമം. ആദ്യത്തിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിന്റെ കുറച്ച് മുമ്പായിട്ട് ഉപയോഗിക്കുക, അവസാനത്തിന് മുമ്പായിട്ട് ഉപയോഗിക്കുക ഏതെങ്കിലും. വല്ല അഫ്ളു ഏറ്റവും ശ്രേഷ്ഠകരം ഐ യകൂന ഫീൽ ഊല, ഒന്നാമത്തതിൽ തന്നെ മണ്ണ് ഉപയോഗിച്ച് കഴുകലാണ്. ഓക്കെ വലവ് വലവൽ കൽബു ഫി മാഇൻ കസീര ബിഹൈദു ലം യൻഖുസു വലൂഹു അൻ കുല്ലതൈൻ ലം യുനജ്ജിസുഹു, രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളമാണ് എന്ന് വെക്കുക എങ്കിൽ അതിലാണ് നായ, ഇപ്പം പുഴയിലെ വെള്ളം അല്ലെങ്കിൽ കുളത്തിലെ വെള്ളത്തിൽ നായ നിലയിട്ടു എന്ന് വിചാരിച്ചിട്ട് കുളത്തിലെ വെള്ളം മൊത്തം എടുത്ത് കളയണ്ട, മനസ്സിലായില്ലേ. അപ്പോ രണ്ട് കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളത്തിലാണ് നായ തലയിട്ടത് എങ്കിൽ അത് നജസാവുകയില്ല, മനസ്സിലായില്ലേ. രണ്ട് കൊല്ലത്ത് എന്ന് പറയുന്നതാ ഒരു കണക്കാണ് രണ്ട് കൊല്ലത്ത്, ശരി. രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ കൈയിട്ട് ഒന്നെടുക്കാൻ പറ്റില്ല ഷാഫി എന്ന് പറയുന്നത് അല്ലേ. സാധാരണ വലവ് വലഹി മാഇൻ ഖലീൽ, ഇനി നായ തലയിട്ട് നിൽക്കുക കുറഞ്ഞ വെള്ളത്തിൽ, കുറഞ്ഞ വെള്ളം പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ തലയിട്ട് നിൽക്കുക. ഔ തുആനിൻ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ, ഭക്ഷണം രണ്ട് കൊല്ലത്തൊന്നും വേണ്ടല്ലോ,
ഭക്ഷണത്തിന്. രണ്ട് കൊല്ലത്ത് പറഞ്ഞത് ഏതിനാണ്? കലീൽ എന്ന് പറഞ്ഞ ഉദ്ദേശം ഏതിനാണ്? വെള്ളത്തിനാണ്, ഭക്ഷണത്തിൽ അറിയിട്ട് നിൽക്കുക. അപ്പൊ എന്താ സംഭവം? ഇനി അപ്പൊ നായ ഒരു പാത്രത്തിലെ കുറഞ്ഞ വെള്ളത്തിൽ, രണ്ടു കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ തലയിട്ടു, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ തലയിട്ടു, എന്നാൽ സ്പർശിച്ചു, എന്നിട്ട് അസാപദാരിക്കൽ മാവു ആ വെള്ളം ബാധിച്ചു, സ്പർശിച്ചു, നായ തൊട്ട വെള്ളം സ്പർശിച്ചു അല്ലെങ്കിൽ ബാധിച്ചു. അവിത്വ ആമു, അല്ലെങ്കിൽ നായ തൊട്ട ഭക്ഷണം ബാധിച്ചു അല്ലെങ്കിൽ സ്പർശിച്ചു, കോണ്ടാക്ടിൽ വന്നു. സൗബൻ, ഒരു വസ്ത്രത്തിന്റെ അടുത്ത്, ഒരു വസ്ത്രത്തിൽ തട്ടിയ ഭക്ഷണം, നായ തൊട്ട ഭക്ഷണം, നായ തൊട്ട ഭാഗം ഒരു വസ്ത്രത്തിൽ തട്ടി. ഇപ്പൊ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് നായ തൊട്ട ഭക്ഷണം അവിടെ ഉണ്ട്, കൈമ ഇവിടെ തട്ടി വസ്ത്രം, അവിടെ തട്ടി. ഔ ബദനൻ, അല്ലെങ്കിൽ ശരീരത്തിൽ തട്ടി. ഔ ഇനാനാഹറ, അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിൽ തട്ടി. എങ്കിൽ വജബാസുരുഹുസബാൻ, അതിനെ ഏഴ് പ്രാവശ്യം കഴിക്കുന്ന നിർബന്ധമാണ്. ഇതിനെ ഈ ഭക്ഷണം, നായ തൊട്ട ഭക്ഷണം അല്ലെങ്കിൽ നായ തൊട്ട വെള്ളം തട്ടിയ പാത്രത്തിലോ, ആ പാത്രം അല്ലെങ്കിൽ ആ ശരീരഭാഗം അല്ലെങ്കിൽ ആ വസ്ത്രം കഴുകൽ നിർബന്ധമാണ് ഏഴ് പ്രാവശ്യം. ഇഹദാഹുന്ന വിത്തുറ, അതിൽ ഒന്ന് മണ്ണ് കൊണ്ട്, മണ്ണ് കലക്കാനുള്ള കൊണ്ട്. മനസ്സിലായി? നായ തലയിട്ടു, അല്ലെ സ്പർശിച്ചു, എന്ത് ഒരു പാത്രത്തിൽ, ജാമിദുൻ, ആ പാത്രത്തിൽ എന്തുണ്ട്? ത്വാമൻ, ഭക്ഷണമുണ്ട്. ജാമിദുൻ, ഉറച്ച, ഖരരൂപത്തിലുള്ള ജാമിദുൻ, ഉറച്ച. ജാമിദ ടീച്ചറെ കേട്ടിട്ടില്ലേ? ഉറച്ച ജാമിദ അല്ലേ? ജാമിദ്, ജാമിദ് ഉറച്ച, ഹോം, ഖരരൂപത്തിലുള്ള, ഖരരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥമുള്ള ഒരു പാത്രത്തിൽ നായ എന്ത് ചെയ്തു? തലയിട്ടു. വെള്ളമല്ല, ദ്രാവക രൂപത്തിലല്ല, മായ അല്ല, ജാമിദാണ്. ഉലുക്തിയ, എടുക്കപ്പെടണം. മാ അസാബഹു, നായ തൊട്ട ഭാഗം, ആ തൊട്ട ഇവർ തൊട്ട്, ആ തൊട്ട ഭാഗം എന്ത് ചെയ്യണം? അത് എടുത്തു കളയണം. വമാ ഹൗലഹു, അതിന് ചുറ്റുമുള്ളത്, അതിന്റെ കുറച്ച് അപ്പുറപ്പുറക്കുള്ള എടുത്തു കളയണം. വന്തുഫിയാട്ടിൽ ബാക്കി, ബാക്കിയുള്ളത് കൊണ്ട് പ്രയോജനം ശ്രദ്ധിക്കണം, എന്നാൽ ബാക്കിയുള്ളത് കഴിക്കാൻ അർത്ഥം. ഇപ്പൊ ഒരു പിന്നെ പാത്രത്തിൽ കട്ടിയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്, ഉറച്ച ഖരരൂപത്തിലുള്ള. അപ്പൊ നായ ഒരു ഭാഗത്ത് തൊട്ട് വിചാരിച്ച് മൊത്തം കളയണ്ട, ആ തൊട്ട ഭാഗം അതിന് കുറച്ച് ചുറ്റും ഭാഗം എടുത്ത് കളയാം പുറത്തേക്ക്, എന്നിട്ട് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് ഉപയോഗിക്കാം. അല്ല ത്വഹാർത്തി ഹിസാബിക്കത്തി, അതിന്റെ അത് ശുദ്ധമാണ് എന്നതൊക്കെ ആണ് പറയുന്നത്. കമാഫിൽ ഫഖറത്തി, ഏതുപോലെ? എലിയുടെ വിഷയത്തിലുള്ളത് പോലെ. എലി, എലി, ഫഖറത്ത്, എലി. തമൂത്തു ഫി സംനി ജാമിജ്, ഉറച്ച നെയ്യിൽ അത് ചാവുന്നു. കാരണം നെയ്യ്, ഉറച്ച നെയ്യില് എലി ചത്തു. ഉറച്ച നെയ്യിൽ എലി ചത്തു പറഞ്ഞാല് എങ്ങനെയാ? ഏയ് ശ്രദ്ധിക്കുക, ദ്രാവക രൂപത്തിലുള്ള നെയ്യായിരിക്കും ആദ്യം, എലി അതിൽ പോയി വീണു, കുറച്ച് കഴിഞ്ഞ് സംഭവം എന്ത് ചെയ്തു? ഉറച്ചു. അങ്ങനെ വരാലോ, അതല്ലെങ്കിൽ ഉറച്ച നെയ്യിൽ തന്നെ ശത്തലി അവിടെ വീണു കിടന്നു, ശത്തലി. അതല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള നെയ്യാണ്, എന്ത്, എലി അതിലേക്ക് വീണു, വീണ ശേഷം ചത്തു. അപ്പൊ എന്ത് ചെയ്യണം? എലിയെ അതിൽ നിന്ന് എടുത്ത് കളയണം, എന്നാലും കളയണല്ലോ സത്തലിയെ. എന്നിട്ട് നെയ്യ് ആ ഭാഗം കളയണം, അതിന് ചുറ്റുള്ള ഭാഗങ്ങളും കളയണം, എന്നിട്ട് ബാക്കി നെയ്യ് ഉപയോഗിക്കാം. അള്ളാഹു അലം, അള്ളാഹു ഏറ്റവും കൂടുതൽ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഷറഹ് മുസ്ലിമിന് ലിങ്ക് കൊടുത്തത് ബാബു ഹുക്കുമി ഉലൂഇൽ ഖൽബി എന്ന ബാബിലെ ഹദീസിന്റെ ഷറഹാണ് യഥാർത്ഥത്തിലത്. പക്ഷെ മറ്റൊരു ഹദീസ് വെള്ളത്തിൽ കൈയിടുന്നത് സംബന്ധിച്ചിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ മാറിപ്പോയായിരിക്കും, അങ്ങനെയാണ് സാധ്യത. വേറൊരു ബാബാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ വിശദീകരണം ഇതിന്റെയാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇബ്നു തൈമിയ റഹിമഹുള്ള അവരുടെ ഫതാവൽ കുബ്ര, ഫതാവ, മജ്മൂഉ ഫതാവ എന്നുള്ള
ഒരു ഭാഗം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഹദീസുകളും ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളും ഷർഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ഭാഗമാണ്. ഇനി മജ്മൂഉ ഫതാവയിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹ് വിശദീകരിച്ച ഒരു കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വസുഇല ചോദിക്കപ്പെട്ടു, അനിൽ കൽബി, നായയെ സംബന്ധിച്ച്, ഹൽ ഹുവ ത്വാഹിറുൻ, അത് നജിസാണോ, ശുദ്ധമാണോ, നജിസുൻ അല്ലെങ്കിൽ നജിസാണോ എന്ന്. വമാ ഖൗലുൽ ഉലമാഇ ഫീഹി, ആ വിഷയത്തിൽ ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള മറുപടി നൽകി, അമ്മൽ കൽബു ഫലിൽ ഉലമാഇ ഫീഹി സലാസത്തു അഖ്വാലിൻ മഅറൂഫത്തിൻ, നായയുടെ വിഷയത്തിൽ ഉലമാക്കൾക്ക് അറിയപ്പെട്ട മൂന്ന് അഭിപ്രായങ്ങൾ ഉണ്ട്. അഹദുഹ, അതിലൊന്നാമത്തത്, അന്നഹു നജിസുൻ കുല്ലുഹു, അത് മൊത്തം നജിസാണ്, നായ മൊത്തം നജിസാണ്. ഹത്താ ഷറുഹു, അതിന്റെ രോമം വരെ നജിസാണ്, കാരണം അത് ഉൾപ്പെടെ എല്ലാം നജിസാണ്. കൗലി ഷാഫിഈ വ അഹ്മദ ഫീ ഇഹ്ദ റിവായത്തൈനി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അഭിപ്രായം പോലെ, അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അവരിൽ നിന്ന് ഒരു അഭിപ്രായം പോലെ. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അവരുടെ വീക്ഷണ വിഷയത്തിൽ എന്താണ് എന്ന് സംബന്ധിച്ച് രണ്ട് റിപ്പോർട്ടുകളുണ്ട്. ഒരു റിപ്പോർട്ട് പ്രകാരം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വീക്ഷണം പോലെ തന്നെ എന്താണ് അത്, നജിസ് ആണ് പൂർണ്ണമായിട്ടും എന്നതാണ് ഇമാം അവരുടെ വിഷയം. ശരി, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അതിവിടെ പിന്നീട് പറയുന്നുണ്ട്, എന്താണ് ഇത് ഉമിനീര് നജസാണ്, ഷാറ് പോലെ ഉള്ള ഭാഗങ്ങളൊന്നും നജസ് അല്ല എന്നത്. നിവസാനി, രണ്ടാമത്തെ വീക്ഷണം, പണ്ഡിതന്മാർക്കിടയിൽ രണ്ടാമത്തെ വീക്ഷണം, അന്നഹു ത്വാഹിറുൻ, അത് നായ എന്താണ് ശുദ്ധമാണ്. ഹത്താരിയക്കുഹു, അതിന്റെ ഉമിനീരുൾപ്പെടെ ശുദ്ധമാണ്. മറ്റെന്താണ്, രോമം ഉൾപ്പെടെ എന്താണ് നജസാണ്, ഇത് ഉമിനീർ ഉൾപ്പെടെ ശുദ്ധമാണ്, അതാണ് മൊത്തം ശുദ്ധമാണ്. കൗലി മാലിക്കിൻ ഫിൽ മഷ്ഹൂരിയാണ്, എന്നാ മാലിക് റഹ്മഹുള്ള അവരിൽ നിന്ന് പ്രസിദ്ധമായ അഭിപ്രായം പോലെ. എന്താണ് പ്രസിദ്ധമായ അഭിപ്രായം പറഞ്ഞാൽ എന്താ, ഇമാം മാലിക് റഹ്മഹുള്ള അവരിൽ നിന്ന് തന്നെ രണ്ടു തരം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നജസാണ് എന്നും ഇരിയത്ത് നജസാണ് എന്ന റിപ്പോർട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് നാല് വീക്ഷണങ്ങൾ മാലിക്കുന്നത്, അതിന് മൂന്ന് തരം വീക്ഷണം മാലിക് അവർ റഹ്മഹുള്ള അവരിൽ നിന്ന് വന്നത് അല്ലേ. അപ്പോ ഇതിൽ എന്താണ് മഷ്ഹൂറായ അഭിപ്രായം, എന്താണ് ഇമാം മാലിക് അവരുടെ നാം പ്രസിദ്ധമായ അഭിപ്രായം എന്നത്, നായയുടെ ഉമിനീരുൾപ്പെടെ ശുദ്ധമാണ് എന്നതാണ്. എന്തായാലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അവർ എന്തംഗീകരിക്കുന്നുണ്ട്, ഏഴ് പ്രാവശ്യം കഴുകണം നായ വരട്ടെ അല്ലേ, ഇരിയക്കായത് ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം വണ്ടി ഇറക്കിയ വെള്ളമുണ്ടായിരിക്കണം. ഇനി സാരിസ് മൂന്നാമത്തെ അഭിപ്രായം, അന്ന റിയഖഹു നജിസുൻ, അതിന്റെ നായയുടെ ഉമിനീർ നജിസാണ്. അന്ന ഷവറഹു ത്വാഹിറു, അതിന്റെ രോമം എന്താണ് ശുദ്ധമാണ്. ഹാദാ മദ്ഹബു അബി ഹനീഫ അൽ മഷ്ഹൂർ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അവരിൽ നിന്നുള്ള പ്രസിദ്ധമായ അഭിപ്രായം അതാണ്. അപ്പൊ അവിടെയും മറ്റഭിപ്രായം മനസ്സിലാക്കാം. ശരി, വഹാദിഹി ഹിയ റിവായത്തുൽ മൻസൂറത്തു ഇൻദ അക്സരി അസ്ഹാബിഹി, ഇമാം അബൂ ഹനീഫ അവരുടെ അനുയായികളിൽ ഭൂരിപക്ഷവും സപ്പോർട്ട് ചെയ്യുന്ന വീക്ഷണവും അത് തന്നെയാണ്. വഹു റിവായത്തുൽ ഉഖ്ര അൻ അഹ്മദിൻ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹി അവരിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടും അതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യ റിപ്പോർട്ട് പറഞ്ഞ എന്താണ്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പോലെ തന്നെ നായയുടെ രോമം ഉൾപ്പെടെ എല്ലാ ഭാഗവും നജിസാണ് എന്നതാണ് ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ട് ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അവരിൽ നിന്നുള്ള മഷ്ഹൂറായ റിപ്പോർട്ട് പ്രകാരം പോലെ എന്താണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അവരിൽ നിന്നും ഒരു വീക്ഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു റിപ്പോർട്ട് അതാണ്. വഹാദ അർജഹുൽ അഖ്വാലി, എന്നിട്ട് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ് ഇതാണ് അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രബലം അതാണ് അർത്ഥം, അദ്ദേഹം തർജീഹാക്കിയത് അതാണ് എന്നാണ് മാഷയുള്ളൂ, അല്ലാതെ എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല, എല്ലാവർക്കും ആ നിരീക്ഷണമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിൽ വ്യത്യസ്ത അഭീക്ഷണങ്ങളുണ്ട്, അതുകൊണ്ട് നായ പൂർണ്ണമായും നജിസാണ് എന്ന നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ഏഴ് പ്രാവശ്യം കഴുകുക, അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കുക, അതാണ് സൂക്ഷ്മത. അപ്പൊ എന്താണ്, അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഊരാൻ പറ്റും, കാരണം കഴുകാൻ പാടില്ല എന്ന് ആരും പറഞ്ഞില്ല. ശരി, ഇത് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി എന്നൊരു അഭിപ്രായം, നായയുടെ ഉമിനീര് രക്തം അങ്ങനെയുള്ള ഒക്കെ തട്ടിയാൽ, അല്ലെങ്കിൽ ഉമിനീര് അങ്ങനെയൊക്കെ തട്ടിയാൽ മതി, കഴുകിയാൽ മതി, അത് മറ്റൊരു അഭിപ്രായം. അപ്പൊ നായയുടെ രോമം ഉൾപ്പെടെ തട്ടിയാൽ ഏത് ഭാഗം തട്ടിയാലും കഴുകണം, അത് മറ്റൊരു അഭിപ്രായം. അപ്പൊ എന്ത് ചെയ്യാം, കഴുകാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, അതാണ് കൂടുതൽ സേഫ്. ഓക്കെ,
ജസാക്കുല്ലാഹ് ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.